ഹലോ, ഹെൽത്ത് ഫോർ ഹാപ്പിനെസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മീനാക്ഷി വീട്ടിൽ, ചൈൽഡ് ആൻഡ് ഫാമിലി കൗൺസിലർ ആൻഡ് ലൈഫ് കോച്ച്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഹാപ്പിനെസ്സിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും വളരെയേറെ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി നെട്ടോട്ടം ഓടുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് സന്തോഷം. നമ്മളുടെ എല്ലാവരുടെയും വിശ്വാസം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കരുതുന്നത്, നമ്മൾക്ക് സന്തോഷം കിട്ടുക വലിയ വീടുണ്ടാവുമ്പം, അതല്ലെങ്കിൽ ഒരുപാട് കാശുണ്ടാവുമ്പം, വലിയ വണ്ടി നമ്മൾക്ക് വാങ്ങുമ്പം, ഇല്ലെങ്കിൽ ഒരുപാട് പൈസയും ആഡംബര ജീവിതവും ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾക്ക് സന്തോഷം കിട്ടും എന്നുള്ള ചിന്തയാണ് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളത്. എന്നാൽ അങ്ങനെയല്ല സത്യം. ഇതെല്ലാം ഉള്ള പലരും വളരെ സന്തോഷവാന്മാരാണെന്ന് തോന്നുന്നില്ല. ഇനി തീരെ ഇതൊന്നുമില്ലാത്ത പലരും ഒരുപാട് സന്തോഷമായി ജീവിക്കുന്നത് നമ്മൾക്ക് കാണാവുന്നതാണ്. സന്തോഷം ഇത് നമ്മൾക്ക് നേടാൻ കുറച്ച് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മൾക്ക് സന്തോഷം തരാനുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ബ്രെയിനിൽ നിന്നും ഒരു 4 ഹോർമോൺസ് പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് അത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ സെക്രീഷനിലൂടെ അത് നമ്മൾക്ക് സന്തോഷം തരുന്നുണ്ട്, സമാധാനം തരുന്നുണ്ട്, നമ്മൾക്ക് ആദി കുറയ്ക്കാനുള്ള വകുപ്പുണ്ട്. ഇത്യാദി എല്ലാ കാര്യങ്ങളും ഉണ്ടാവുമ്പോൾ തന്നെ നമ്മൾക്ക് തനിയെ നമ്മൾക്ക് സന്തോഷം ഉണ്ടാവും എന്നുള്ളതിന് ഒരു സംശയമില്ല. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡെയിലി 1/2 മണിക്കൂർ നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ, എക്സസൈസ് എന്ന് കേൾക്കുമ്പം ഏതെങ്കിലും ഒരു പ്രത്യേക എക്സസൈസ് എന്ന് കരുതണ്ട. ഏതാണോ നിങ്ങൾക്ക് സന്തോഷം തരുന്നത്, ഏതാണോ നിങ്ങൾ വളരെ താല്പര്യത്തോടുകൂടി ചെയ്യുന്നത്, ഏറ്റവും സന്തോഷത്തോടുകൂടി നിങ്ങളത് ചെയ്താൽ മാത്രമേ എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺ നിങ്ങൾക്ക് ബ്രെയിനിൽ നിന്നും സെക്രീറ്റ് ചെയ്യുള്ളൂ. അപ്പം അതിനു വേണ്ടി എന്തും ചെയ്യാം. നിങ്ങൾക്ക് നടക്കാം, ഓടാം, ജോഗ് ചെയ്യാം, എന്താണ് ഡാൻസ് കളിക്കാം, യോഗ ചെയ്യാം, അങ്ങനെ എന്തും, എന്താണോ നിങ്ങൾക്കിഷ്ടം അതിലെന്തും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ അത് നിങ്ങൾ പൂർണ്ണ തൃപ്തിയോടുകൂടിയും താല്പര്യത്തോടും കൂടി ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഹോർമോൺ കിട്ടുക. ഈ ഹോർമോൺ നിങ്ങൾക്ക് എപ്പോഴും സന്തോഷത്തോടെ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് ഉള്ള ഒരു ഔട്ട്ലുക്കോടുകൂടി ജീവിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. ഡോപ്പമൈൻ എന്നുള്ളതാണ് അടുത്ത ഹോർമോൺ. ആ ഹോർമോൺ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി. എല്ലാവരെയും എപ്രിഷ്യേറ്റ് ചെയ്യുക. അവർ ചെയ്ത എത്ര ചെറിയ കാര്യമായാലും എത്ര വലിയ കാര്യമായാലും അത് അംഗീകരിക്കുക, അത് എപ്രിഷ്യേറ്റ് ചെയ്യുക, അവരോട് അത് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയുക. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്നും തുടങ്ങാവുന്നതാണ്. നിങ്ങളുടെ കുട്ടികളോട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോടോ ഭാര്യയോടോ, അതുപോലെ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളവരോടോ, ജോലി സ്ഥലത്തോ, എവിടെയും ഏതൊരു കാര്യത്തിനും അവരെ കാണുമ്പോൾ ഇനി വെറുതെ എങ്കിലും അവരോട് പറയുക, ഇന്ന് നിങ്ങളെ കാണാൻ നല്ല രസമുണ്ട്, ഇന്ന് നിങ്ങളോട് തിരിക്കുന്ന സാരി നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ ഇന്ന് നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ നല്ല എനർജറ്റിക് ആയിട്ടുണ്ട്. അങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ, ഇത്രയും ചെറിയൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾക്ക് ഡോപ്പമൈൻ എന്ന ഹോർമോൺ സെക്രീഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അടുത്ത ഹോർമോൺ സെറോട്ടോണിൻ എന്ന് പറയുന്നതാണ്. ഈ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ സഹായങ്ങൾ പലർക്കും ചെയ്യാം. ഒരു ദിവസത്തിൽ എത്ര മാത്രം നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റുമോ, ആ സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന മുറയ്ക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇത് സെക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊന്നും നമ്മൾ അറിയുന്നതല്ല, നമ്മുടെ ശരീരം നമ്മൾക്ക് തനിയെ നമുക്ക് തരുന്ന കാര്യങ്ങളാണ്. ആകെ എന്താ വേണ്ടത് എന്ന് വെച്ചാൽ, നമ്മൾ ഒരാൾക്കൊരു സഹായം ചെയ്യുമ്പോൾ അയാളുടെ മുഖത്ത് ഉണ്ടാവുന്ന അയാളുടെ ഒരു നന്ദി, അതല്ലെങ്കിൽ അയാളുടെ ഒരു സന്തോഷം, അത് നമ്മളുടെ ബ്രെയിൻ നമ്മളുടെ കണ്ണിലൂടെ പിക്ക് ചെയ്യും. അതിലൂടെ ഉടനെ തന്നെ നമ്മൾക്ക് ഈ സെറോട്ടോണിൻ സെക്രീഷൻ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ആർക്കെന്ത് ചെയ്യുമ്പോഴും എനിക്കിത് കിട്ടണം അതിന് വേണ്ടി എന്നുള്ള രീതിയിലല്ല ചെയ്യേണ്ടത്. മറിച്ച് വളരെ ജെനുവിനായിട്ട് നമ്മൾക്ക് ഒരാളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ വേണം നമ്മളത് ചെയ്യാൻ. ഇനി 4-ാമത്തെ ഹോർമോണായിട്ടുള്ള ഓക്സിറ്റോസിൻ എന്ന് പറയുന്നതാണ്. ഇത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു വഴിയാണ്. ഒരുപാട് പേരുമായിട്ട് നിങ്ങൾ ഇടപഴകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്.
കാരണം നമ്മളെല്ലാവരും സോഷ്യൽ ആനിമൽസാണ്. നമ്മൾ ഒറ്റപ്പെട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല. എപ്പോഴും മറ്റു പലരുടെയും കൂടെ കൂട്ടം കൂടി നമ്മൾക്ക് ജീവിക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ ഹോർമോൺ കിട്ടുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവരായിട്ടും അതുപോലെ നിങ്ങളുടെ അയൽപ്പക്കങ്ങളായിട്ടും ഓഫീസിലായാലും എല്ലാവരുമായിട്ട് നിങ്ങൾ ഇണങ്ങി ഒത്തുചേർന്ന് നിൽക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഹോർമോണാണ്. അതിൽ സംസാരിക്കുമ്പം നിങ്ങളെല്ലാവരോടും സംസാരിച്ച് എല്ലാവരിൽ എല്ലാ രീതിയിലും നിങ്ങൾ ഇടപഴകുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരിക്കലും നെഗറ്റീവായിട്ടൊന്നും സംസാരിക്കരുത്. അവരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കോൺവെർസേഷൻ ആയിരിക്കണം. അതല്ലാതെ അതിൽ നമ്മൾ കുശുമ്പോ കുന്നായ്മയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിയുള്ള അപവാദങ്ങൾ ഇത്യാദി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് വളരെയേറെ നമുക്ക് ദോഷമാണ് ഉണ്ടാക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. കഴിയുന്നതും മറ്റുള്ളവരുടെ നന്മകൾ പറയുക, ഒരുപാട് പേരുടെ കഴിവുകളെക്കുറിച്ച് പറയുക. എപ്പോഴും ഒരു ഗ്രൂപ്പിലുണ്ടാവുമ്പോൾ അതാണ് ഏറ്റവും നല്ലതാവുക. ഇതെല്ലാം കൂടാതെ എപ്പോഴെന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പ്രശ്നങ്ങളെ പറ്റി മാത്രം ചിന്തിക്കാതെ ഏത് രീതിയിലാണ് ആ പ്രശ്നത്തിനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എന്തെല്ലാം വേറെ വഴികളുണ്ട് ഇതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ എന്നുള്ള രീതിയിൽ വേണം ചിന്തിക്കാൻ. പ്രശ്നത്തിനെ പറ്റി മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സൊല്യൂഷൻ നമ്മുടെ മനസ്സിൽ വരികയില്ല. അപ്പം അതിൽ നിന്നും മാറി നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമാണ് പോം വഴികൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരിക. അപ്പോൾ മാത്രമാണ് നമ്മൾക്ക് ആ പ്രശ്നത്തിൽ നിന്നും കരകയറാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാ വീഡിയോസിലും മിക്കവാറും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ചിരിക്കുക വളരെയേറെ എല്ലാ സമയത്തും എല്ലാ കാര്യങ്ങളിലും ചിരിക്കുക. ചിരി എല്ലാത്തിനുമുള്ളൊരു മരുന്നാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ചിരിക്കുമ്പോൾ വളരെ സങ്കടപ്പെട്ട് അല്ലെങ്കിൽ വിഷമിച്ച് ഇരിക്കുന്ന ഒരാൾ പോലും നിങ്ങൾ ചിരിക്കുമ്പോൾ തിരിച്ച് ചിരിക്കണം എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ട് തന്നെ അവരും ചിരിക്കും. അതിലൂടെ ഒരു ഇത്തിരി സമയത്തേക്കെങ്കിലും അവർക്ക് നിങ്ങൾക്കൊരു സന്തോഷം കൊടുക്കാനായിട്ട് പറ്റും എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും നമ്മൾക്ക് അതിനെ തരണം ചെയ്യാൻ ഒരു എളുപ്പ വഴി കൂടിയാണ് സ്മൈൽ എന്നത് നിങ്ങളുടെ മുഖത്ത് എപ്പോഴും സൂക്ഷിക്കുക എന്നുള്ളത്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഒരു കാരണവശാലും അത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, എന്നെ കുറ്റപ്പെടുത്താനാണ്, എന്നെ മോശം പറയാനാണ്, അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും രീതിയിൽ ദോഷം ചെയ്യാനാണ് എൻ്റെ ചുറ്റിലുമുള്ള ആൾക്കാർ ഓരോന്നും ചെയ്യുന്നത് എന്ന ചിന്ത നല്ലതല്ല. എന്തിനാണ് നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട കാര്യം? നമ്മൾക്ക് നമ്മളിൽ തന്നെ ഒരു ആത്മവിശ്വാസക്കുറവിൻ്റെയോ അതല്ലെങ്കിൽ നമ്മളെല്ലാവരെയും കാണുന്ന കണ്ണിലൂടെ ആ ഒരു വ്യത്യാസം കൊണ്ടുകൂടിയായിരിക്കാം. അപ്പം അതുകൊണ്ട് എല്ലാവരും നല്ലതാണ്, എല്ലാവരുടെയും നന്മകളാണ് എല്ലാവരിലും ഉള്ളതെന്നും എല്ലാവരും നല്ല മനുഷ്യരാണോ എന്നുള്ള രീതിയിൽ നമ്മൾ കഴിയുന്നതും ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ തോട്ട്സും എപ്പോഴും പോസിറ്റീവായിരിക്കും. പോസിറ്റീവ് തോട്ട്സ് നിങ്ങൾക്കുള്ളപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റിലും എല്ലാം പോസിറ്റീവ് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം കൂട്ടാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും ഒരുപാട് ആർഭാടങ്ങളും ഒരുപാട് കാശും ലക്ഷറീസും ഒക്കെ ഉണ്ടെങ്കിൽ സന്തോഷമുണ്ടാവും എന്നത് വെറും ഒരു മിഥ്യാധാരണയാണ്. അതുകൊണ്ട് അതിനെ പുറത്ത് അന്വേഷിക്കാതെ അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണെന്നും എത്രമാത്രം നന്മ നിങ്ങളുടെ ഉള്ളിലുണ്ടോ അതാണ് നിങ്ങളുടെ മുഖത്ത് കാണുക, നിങ്ങളുടെ കണ്ണിൽ കാണുക, നിങ്ങളുടെ സംസാരത്തിലും അതുതന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ചുറ്റിലുമുള്ളവർക്ക് പ്രസരിപ്പിക്കുന്നത് എന്നും കൂടി നിങ്ങൾ ഓർക്കണം. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക.